നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേലുദ്യോഗസ്ഥയെ തിരിച്ചറിഞ്ഞില്ല എന്ന പേരിൽ പാറാവുന്ന വനിതാ പോലീസിനെതിരെ നടപടിയെടുത്ത സംഭവം വിവാദമായതിനു പിന്നാലെ ഡിസിപി ഐശ്വര്യ ഡോംഗ്രയ്ക്ക് ആഭ്യന്തര വകുപ്പിന്റെ താക്കീത് ആവശ്യത്തിലേറെ ജോലി തിരക്കുള്ള കൊച്ചി സിറ്റി പരിധിയിലുള്ള സ്റ്റേഷനുകളിൽ ചെന്ന് ഇത്തരത്തിൽ പെരുമാറരുത് എന്നാണ് മുന്നറിയിപ്പ് സംഭവം വാർത്തയാവുകയും ഇവർ പ്രതികരിക്കുകയും ചെയ്തത് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാരിന് പതിവ് പോലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് താക്കീത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐപിഎസ് ഓഫീസർ കൂടിയായ ഇവരുടെ പെരുമാറ്റം അതിര് കടന്നതായി പോയി എന്നാണ് മേലുദ്യോഗസ്ഥരുടെയും വിലയിരുത്തൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവർ മഫ്തിയിൽ എറണാകുളം നോർത്തിലുള്ള വനിതാ പോലീസ് സ്റ്റേഷനിൽ അടിയന്തര സന്ദർശനത്തിന് എത്തുന്നത് വാഹനം നോർത്ത് സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്ത ശേഷം നടന്ന് സമീപത്തുള്ള സ്റ്റേഷനിലേക്ക് കയറുകയായിരുന്നു അധികാരഭാവത്തിൽ സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറുന്ന യുവതിയെ കണ്ട് പാറാവു നിന്ന വനിതാ പോലീസ് തടഞ്ഞു ചോദ്യം ചെയ്തു ഇത് ഇഷ്ടപ്പെടാതിരുന്ന ഡിസിപി ഔദ്യോഗിക വാഹനത്തിൽ വന്നിട്ടും തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നതിന് വിശദീകരണം ചോദിച്ചു വാഹനത്തിൽ വന്നത് കണ്ടില്ല എന്നും സിവിൽ വേഷത്തിലായതിനാൽ തിരിച്ചറിഞ്ഞില്ല വിശദീകരണം തൃപ്തികരമല്ലാതെ വന്നപ്പോൾ ഇവരെ രണ്ട് ദിവസത്തേക്ക് ട്രാഫിക് ഡ്യൂട്ടിയിലേക്ക് സ്ഥലം മാറ്റി ഇതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരോട് ഡിസിപി തന്നെ കഴിഞ്ഞ ദിവസം വിശദീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം കൊച്ചി സിറ്റി പോലീസിൽ ചുമതലയേറ്റിട്ട് 10 ദിവസം പോലും സ്ഥലത്തില്ലാതിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥയെ സിവിൽ പോലീസ് ഓഫീസർ എങ്ങനെ തിരിച്ചറിയും എന്ന ചോദ്യമാണ് പോലീസുകാർക്കിടയിൽ നിന്ന് ഉയരുന്നത് പുതുവർഷത്തിൽ ചുമതലയേറ്റുവെങ്കിലും മറ്റ് പല കാരണം കൊണ്ടും 5 ദിവസത്തിലേറെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ഐശ്വര്യ പോലീസുകാരുമായി കൂടിക്കാഴ്ചയോ പരേഡ് പരിശോധനയോ ഒന്നും നടത്താനും സമയം കിട്ടിയില്ല ഈ സാഹചര്യത്തിൽ മേലുദ്യോഗസ്ഥയെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ന്യായമില്ല എന്നും പോലീസുകാർ പറയുന്നു സാധാരണ നിലയിൽ മേലുദ്യോഗസ്ഥരുടെ മാറ്റം പോലും സാധാരണ പോലീസുകാർ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയും മറ്റുമാണ് സ്റ്റേഷനിൽ പരിശോധനയ്ക്കോ എന്തെങ്കിലും ആവശ്യത്തിനോ എത്തിയാൽ കാണുമെന്നല്ലാതെ ഇവരുടെ മുന്നിൽ ഒരു കാരണവശാലും ചെന്നു പെടാറില്ല എന്നും പോലീസുകാർ വിശദീകരിക്കുന്നു എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷമാണ് ഡിസിപി സമീപത്തുള്ള വനിതാ സ്റ്റേഷനിലേക്ക് നടന്നു ചെല്ലുന്നത് അവിടെ പാർക്ക് ചെയ്ത വാഹനം വനിതാ പോലീസ് സ്റ്റേഷനിലെ പാറാവുകാരി കാണാനുള്ള സാധ്യതയും വളരെ കുറവാണ് കുറച്ചുള്ളിലായാണ് വനിതാ സ്റ്റേഷനിലെ പാറാവുകാർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അല്പം മാറി പാർക്ക് ചെയ്ത് ഇറങ്ങി വരുന്ന മേലുദ്യോഗസ്ഥയെ തിരിച്ചറിയണമായിരുന്നു എന്ന ഡിസിപിയുടെ വാദം അംഗീകരിക്കാനാവില്ല എന്നും ശിക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥയുടെ സഹപ്രവർത്തകർ പറയുന്നു കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിശദമായ വിവരങ്ങൾ ആരാഞ്ഞ ശേഷം അകത്ത് പ്രവേശിക്കുന്നത് അഭിനന്ദിച്ചിരുന്നുവെങ്കിൽ ഡിസിപിയെ എല്ലാവരും അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു പകരം കൊച്ചിയിൽ ചുമതലയേറ്റത് എല്ലാവരും അറിയിക്കുന്നതിന് പ്രയോഗിച്ച പൊടിക്കൈ അല്പം പാളിപ്പോയി എന്നാണ് പോലീസുകാർ അടക്കം പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത